നമസ്കാരം, ഞാൻ സബിത ആനന്ദ്. ഐ ബി സി 2020 ലൈവ് വാർത്താ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സെപ്റ്റംബർ 12 മുതൽ 40 ജോഡി പുതിയ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തി തുടങ്ങുമെന്ന് ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ 10 മുതൽ ഇതിലേക്കുള്ള റിസർവേഷൻ ആരംഭിക്കുമെന്ന് റെയിൽവേ ബോർഡ് ചെയർമാൻ വിനോദ് കുമാർ യാദവ് അറിയിച്ചു. നിലവിൽ 230 പ്രത്യേക ട്രെയിനുകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും പുറമെ നിർണായക നീക്കവുമായി ജപ്പാനും രംഗത്ത്. ജപ്പാനു വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനികളോട് ചൈനീസ് വിപണിയെ ആശ്രയിക്കുന്നത് ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്കോ ബംഗ്ലാദേശിലേക്കോ പ്ലാന്റുകൾ മാറ്റിസ്ഥാപിക്കാൻ ജപ്പാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിസത്തോട് കടുത്ത എതിർപ്പുമായി ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസാനറോയുടെ മകൻ. രാജ്യത്ത് കമ്മ്യൂണിസവും അരിവാൾ ചുറ്റിക ചിഹ്നവും ഇല്ലാതാക്കാൻ നിയമം നിർമ്മിക്കുന്നത് പരിഗണനയിലെന്ന് എഡ്വാർഡോ ബോൾസനാരോ പറഞ്ഞു. പോളണ്ടിൽ നാസികളും കമ്മ്യൂണിസ്റ്റുകളും നടത്തിയ കൂട്ടക്കൊലകൾക്ക് സമാനമായ സംഭവങ്ങൾ തടയാൻ നിയമം നിർമ്മിക്കണമെന്നും എഡ്വാർഡോ ആവശ്യപ്പെട്ടു. ചവറ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ RSP സ്ഥാനാർത്ഥിയായി ഷിബു ബേബി ജോണിനെ പാർട്ടി സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു. ഇന്ന് ചേർന്ന RSP കേന്ദ്ര കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു. ഇതു സംബന്ധമായ കത്ത് UDF ചെയർമാനും കൺവീനർക്കും നൽകിയിട്ടുണ്ട്. യോഗത്തിൽ പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ, NK പ്രേമചന്ദ്രൻ, സെക്രട്ടറി AA അസീസ്, ബാബു ദിവാകരൻ എന്നിവർ പങ്കെടുത്തു. നടൻ സുശാന്ത് സിംഗിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസിൽ റിയ ചക്രബർത്തിയുടെ സഹോദരൻ ഷോവിക് ചക്രബർത്തിയെയും സുശാന്തിന്റെ മാനേജർ സാമുവൽ മിറാൻഡിയെയും സെപ്റ്റംബർ 9 വരെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിൽ വെക്കാൻ കോടതി അനുമതി നൽകി. കേരള കോൺഗ്രസിൽ PJ ജോസഫിനെ വെല്ലുവിളിച്ച് N. ജയരാജ് MLA. കുട്ടനാട്ടിൽ 2 ഇല ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ധൈര്യമുണ്ടോയെന്ന് ജയരാജ് ചോദിച്ചു. കേരള കോൺഗ്രസ് M കുട്ടനാട്ടിൽ മത്സരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ബീഹാർ NDAയിൽ പൊട്ടിത്തെറി. സഖ്യത്തിൽ തുടരാൻ താൽപര്യമില്ലെന്ന് മുഖ്യ ഘടക കക്ഷിയായ ലോക് ജനശക്തി പാർട്ടി വ്യക്തമാക്കി. തിങ്കളാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗം അന്തിമ തീരുമാനമെടുക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ പറഞ്ഞു. സർക്കാരുമായി കാലങ്ങളായി ലോക് ജനശക്തി പാർട്ടി തുടരുന്ന അസ്വാരസ്യം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. നിതീഷ് കുമാറുമായി ഇനി സഹകരിച്ച് മുൻപോട്ട് പോകാനാവില്ലെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മകനും പാർട്ടി അധ്യക്ഷനുമായ ചിരാഗ് പാസ്വാൻ MP വ്യക്തമാക്കി കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയിയുടെ DNA പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചതായി സൂചന. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും ബിനോയിയുമായുള്ള ബന്ധത്തിൽ 8 വയസ്സുള്ള കുട്ടിയുണ്ടെന്നുമുള്ള ബീഹാർ സ്വദേശിനിയുടെ പരാതിയിലാണ് ബിനോയിയുടെ രക്തസാമ്പിളുകൾ കോടതി നിർദ്ദേശപ്രകാരം മുംബൈ ഓഷിവാര പോലീസ് ശേഖരിച്ചത്. ഇതിന്റെ റിസൾട്ട് മുംബൈയിലെ ദിൻഡോഷി സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചതായാണ് സൂചന. ലോക്ഡൌണിന് ശേഷം കേസ് പരിഗണിക്കും. പാലാ കുട്ടനാട് സീറ്റുകൾ മോഹിച്ച് ആരും LDFലേക്ക് വരേണ്ടെന്ന് MLA മാണി സി കാപ്പൻ. NCPയുടെ സീറ്റ് ആർക്കും വിട്ടു നൽകില്ല. ജോസ് കെ മാണിക്ക് മുന്നണിയിലേക്ക് സ്വാഗതമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. ജോസ് കെ മാണി വരുന്നുവെന്ന പേരിൽ ഒരു ചർച്ച മുന്നണിയിൽ വന്നിട്ടില്ല. 52 വർഷത്തിന് ശേഷം നേടിയെടുത്ത സീറ്റാണെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷം പ്രസ്താവനയുമായി ചൈന രംഗത്ത്. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ മുഴുവൻ ഉത്തരവാദിത്വവും ഇന്ത്യയ്ക്കാണെന്ന് ചൈന പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി ചൈനയും രംഗത്തെത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമവായ ചർച്ച നടത്തണമെന്നത് ഇന്ത്യ നടപ്പാക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിറ്റാലിറ്റി T20 ബ്ലാസ്റ്റിൽ മദ്യ കമ്പനികളുടെ ലോഗോയുള്ള ജേഴ്സി ധരിക്കില്ലെന്ന് പാകിസ്ഥാൻ താരം ബാബർ അസം തന്റെ ഇംഗ്ലീഷ് കൌണ്ടി ക്ലബ് സോമർസെറ്റിനെ അറിയിച്ചു. ചൊവ്വാഴ്ച പാകിസ്ഥാന്റെ പര്യടനം അവസാനിച്ചതിനു ശേഷം സോമർസെറ്റിൽ ചേർന്ന താരം ക്ലബിനായുള്ള ആദ്യ മത്സരത്തിൽ ധരിച്ച ജേഴ്സിയിൽ മദ്യ കമ്പനിയുടെ ലോഗോ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളായവരുടെ നിഘണ്ടുവിൽ കേരളത്തിൽ നിന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഉൾപ്പെട്ടത് സംഘപരിവാർ കേന്ദ്രങ്ങൾ വിവാദമാക്കുന്നുണ്ടെങ്കിലും ഇവരുടെ പേരുകൾ നിലവിൽ പ്രസിദ്ധീകരിച്ച നിഘണ്ടുവിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കില്ലെന്ന് റിപ്പോർട്ട്. ഇവരുടെ പേരുകൾ ഉൾപ്പെട്ട നിഘണ്ടുവിന്റെ 5-ാം വാല്യം വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ഫേസ്ബുക്കിൽ കുറിച്ചെങ്കിലും പ്രസിദ്ധീകരിച്ച നിഘണ്ടുവിൽ നിന്ന് പേര് നീക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് അധികൃതർ.
ഇന്ത്യയിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ തുർക്കിക്കും പങ്കാളിത്തമുള്ളതായി അന്വേഷണ ഏജൻസികൾ. ഇന്ത്യക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ പാക് ഭീകര സംഘടനകളിൽ തുർക്കി സമ്മർദ്ദം ചെലുത്തുന്നതായും ഇന്ത്യൻ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതോടെ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം കടുപ്പിച്ചിട്ടുണ്ട്. വാദി പാർട്ടി നേതാവ് അസംഖാന്റെ അനധികൃത നിർമ്മാണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നിലവിൽ സീതാപൂർ ജയിലിൽ കഴിയുന്ന അസംഖാന്റെ ഗാസിയാബാദിലെ അല ഹസ്രത്ത് ഹജ്ജ് നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് സർക്കാർ തീരുമാനം. 51 കോടി ചെലവിട്ട് സമാജ്വാദി പാർട്ടിയുടെ കാലത്തായിരുന്നു അല ഹസ്രത്തിന്റെ നിർമ്മാണം. സംസ്ഥാനത്ത് ഇന്ന് 2655 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി. 2433 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. രോഗം സ്ഥിരീകരിച്ചവരിൽ 61 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 2111 പേരാണ് രോഗമുക്തി നേടിയത്. കോവിഡ് മൂലം 11 പേരാണ് മരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 40168 സാമ്പിളുകൾ പരിശോധിച്ചതായും ഇപ്പോൾ സംസ്ഥാനത്താകെ 21800 കോവിഡ് ആക്റ്റീവ് കേസുകളാണുള്ളതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. IBC 2020 വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ്, വെബ്സൈറ്റ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ടർ സെഗ്മെന്റ് കാണാം. നമസ്കാരം. ഈ നാടിന്റെ ജനപ്രതിനിധി ഒരു സുപ്രധാനമായ അധികാര കേന്ദ്രത്തിൽ വരുമ്പോൾ ആ അധികാര കേന്ദ്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നാടിന്റെ നിയമങ്ങൾക്കനുസൃതമെങ്കിലും ആയിരിക്കണമെന്നുള്ള ആഗ്രഹങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയിലുള്ള സ്വാധീനത്തിന്റെ പേരിൽ ഈ നാടിന്റെ നിയമങ്ങളും ചട്ടങ്ങളും നിരന്തരം ലംഘിച്ച് സ്വജനപക്ഷപാതത്തിന്റെയും അവസരവാദത്തിന്റെയും എല്ലാം അടയാളപ്പെടുത്തലായി ഈ മന്ത്രിസഭയിലെ അംഗമെന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിന്റെ 5 വർഷത്തെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ സംഭവ വികാസങ്ങളും നമ്മളോട് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിഞ്ഞ കാര്യങ്ങളും തീർച്ചയായിട്ടും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മന്ത്രി KT ജലീലിന് അദ്ദേഹത്തിന്റെ ആ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങൾ നിരവധിയാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് വാർത്തകളിലെ സ്പേസിൽ നിന്ന് ഈ വിഷയം മാറുമ്പോഴും ഇത് അനിവാര്യമായ ഒരു സമരമായി കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയങ്കരനും ബഹുമാനീയനുമായ ശ്രീ പി ഇഫ്തിഖാറുദ്ദീൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ PP മുഹമ്മദ്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കവചം തന്നെയാണ്, അതിൽ ഞങ്ങൾക്ക് സംശയങ്ങളില്ല. അത് ജീവിതത്തിന്റെ കാര്യം ആഗ്രഹിക്കുന്നു. ഖുർആൻ മന്ത്രിയുടെ വിശ്വാസപരമായ കാര്യങ്ങളായിരിക്കണം മന്ത്രി പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ചായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ ലംഘനങ്ങൾ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് മാർക്ക് ദാനം തൊട്ട്